ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ക്രിസ്റ്റി വെർജ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലഫിയെ പരിചയപ്പെട്ടു, പ്രഗ്നൻസി സ്റ്റേജസിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഈ വീഡിയോയിൽ നമുക്ക് ലഫിയുടെ കൂടുതൽ വിശേഷം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യാം. അപ്പൊ നമ്മുടെ ലഫി 20-ാം തീയതി രാവിലെ 7 മണിയൊക്കെ ആയപ്പോ പ്രസവിച്ചു. ആദ്യം ഒരു കൊച്ചു വന്നു, പിന്നെ പയ്യെ പയ്യെ എല്ലാരും വന്നു തുടങ്ങി. അങ്ങനെ മൊത്തം 5 കുട്ടികളുണ്ട് നമ്മുടെ ലഫിക്ക്. പൂച്ചകളുടെ കേസ് നോർമലി പറയുകയാണെങ്കിൽ 2 ടൈപ്പ് ഉണ്ടാവും, ഡിപ്പെൻഡൻറ്റും ഉണ്ടാവും ഇൻഡിപെൻഡൻറ്റും ഉണ്ടാവും. ബ്ലഫിയുടെ കേസ് പറയുകയാണെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു, അതായത് അവൾക്ക് അവളെ ആരും ഡിസ്റ്റർബ് ചെയ്യുന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസിൽ ആരുടെയും ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് പ്രസവിക്കാനായിരിക്കും ഇങ്ങനെയുള്ളവർക്ക് ഇഷ്ടം. ഇൻഡിപെൻഡൻ്റ് ആണെന്നും കരുതി അവരങ്ങനെ ഇഗ്നോർ ചെയ്യാനും പാടില്ല, ചിലപ്പം ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. ഈ അബ്നോർമാലിറ്റി എന്ന് പറയുമ്പോൾ പുറത്തേക്ക് ചിലപ്പോൾ വരാണ്ട് കുടുങ്ങി കിടക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. മാക്സിമം ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക, പക്ഷെ ശ്രദ്ധിക്കാത്രേ ഉള്ളൂ. ഇനി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പൂച്ചകളുടെ കേസ് പറയുകയാണെങ്കിൽ അവർക്ക് ഹ്യൂമൻസിൻ്റെ പ്രസൻസ് ഉള്ളത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അവർക്ക് ഹ്യൂമൻസിൻ്റെ പ്രസൻസ് ഉള്ളതായിരിക്കും കൂട്ടിൽ ഇഷ്ടം, കാരണം കെയർ ചെയ്യാനൊക്കെ ആൾക്കാരുണ്ടാവുമെന്ന് അറിയുമ്പോഴത്തേക്കായിരിക്കും ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പൂച്ചകൾക്ക് കുറേ കൂടി ഇഷ്ടം വരിക. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ബർത്തിങ് ബോക്സ് നമ്മൾ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടി വരും. ഞങ്ങൾ 59 ദിവസം ആയപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചു. അപ്പോൾ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്ത് അതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത്, അതായത് പൂച്ചയ്ക്ക് എളുപ്പം കയറാനും ഇറങ്ങാവുന്ന രീതിയിൽ ആക്കിയാണ് നമ്മൾ വെച്ചത്. എന്നിട്ട് അതിനകത്തൊരു വൃത്തിയുള്ളൊരു തുണി വിരിക്കുക ചെയ്തത്. വൃത്തിയുള്ള തുണി വിരിക്കുന്നത് ഹൈജീൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ സമയമാകുമ്പോൾ അത് അതിനകത്ത് സ്വന്തമായിട്ട് കയറി കിടക്കുകയും ചെയ്തു. അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ടത് റൂം ടെമ്പറേച്ചർ ആണ്. റൂം ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസിന് താഴാൻ പാടില്ല. ഇനി അങ്ങനെ 30 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ വിരിച്ച തുണിയുടെ അടിയിൽ ഒരു ഹീറ്റിംഗ് പാഡ് വെച്ചാൽ മതിയാവും. അപ്പൊ ഞങ്ങളുടെ റൂം ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ് താഴെ അല്ലാത്തത് കൊണ്ടാണ് ഹീറ്റിംഗ് പാഡ് വെക്കാത്തത്. ഞങ്ങളിപ്പോൾ പ്രസവിച്ച സമയത്തുള്ള നെസ്റ്റ് മാറ്റിയിട്ട് പുതിയൊരു നെസ്റ്റ് വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു, കാരണം വൃത്തിയില്ലെങ്കിൽ കുട്ടികൾ സർവൈവ് ചെയ്യില്ല. അപ്പൊ ഹൈജീൻ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് പഴയ നെസ്റ്റ് മാറ്റിയിട്ട് പുതിയ നെസ്റ്റ് വെച്ചു കൊടുക്കുക. അപ്പോൾ ബ്ലഫി അതൊക്കെ പരിശോധിക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക് സേഫ് ആയിരിക്കും എന്നൊക്കെ നോക്കുന്നതാണ്. അപ്പം അതൊക്കെ നമുക്ക് ഓരോരുത്തരായിട്ട് അതിനകത്തോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ബ്ലഫി ഇപ്പോൾ പ്രസവിച്ചിട്ട് 3 ദിവസമേ ആവുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു അപ്രോക്സിമേറ്റ്ലി 100 ഗ്രാമൊക്കെ വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ സമയത്ത് അവരുടെ കണ്ണും ചെവിയും ഒക്കെ അടഞ്ഞിട്ട് തന്നെ ഉണ്ടാവുള്ളൂ, അവർക്കൊന്ന് കാണാനോ കേൾക്കാനോ ഒന്നും പറ്റില്ല. സ്വന്തമായിട്ട് നടക്കാനോ നിൽക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല, അവർ ഫുള്ള് എഴയുന്ന ആ ഒരു രീതിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ സമയത്ത് അവർ 1.5 മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് പാല് കുടിക്കുന്ന ടൈം ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും അവർ ഉറങ്ങുക തന്നെയായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഈ സമയത്ത് നമ്മളെ നല്ല കെയർ കൊടുത്ത് അവർ ശ്രദ്ധിക്കണം. അവർക്ക് എല്ലാവർക്കും ഒരേപോലെ പാല് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഇൻകേസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വെച്ചവിടെ നമ്മൾ ചോദിക്കണം അവർക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുമെന്ന്. ഇനി വേറെ ചില സിറ്റുവേഷൻസ് ഉണ്ട് പൂച്ച തന്നെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാണ്ടിരിക്കും, അത് വല്ല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ മോസ്റ്റ്ലി പൂച്ചകൾ അങ്ങനെ ചെയ്യാറില്ല. ഇനി അങ്ങനെ വല്ല ഹെൽത്ത് ഇഷ്യൂസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ വെറ്റിനറിനെ കൊണ്ട് കാണിക്കേണ്ടത് അത്യാവശ്യം, കാരണം പാലില്ലാത്ത കുഞ്ഞുങ്ങൾ സർവൈവ് ചെയ്യത്തില്ല. ഈ സമയത്ത് പിന്നെ ഇവരെ കാണാൻ ഭയങ്കര ക്യൂട്ടായിരിക്കും, ഇവരെ ചുണ്ടും കാലും ഒക്കെ പിങ്ക് കളറിലായിരിക്കും ഇവരെ കാണാൻ, ഭയങ്കര ക്യൂട്ടാണ് ഇവർ കാണാൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർക്കൊന്നും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇവരുടെ അമ്മ തന്നെ ആയിരിക്കും ഇവരുടെ വേസ്റ്റ് ഒക്കെ വൃത്തിയാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇവരെ ഫുൾ നക്കി 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 വൃത്തിയാക്കുന്നത് ഫുൾ വലിയ പൂച്ച തന്നെയായിരിക്കും. അപ്പൊ ഇത് 3 ദിവസം പ്രായമായ കുഞ്ഞായതുകൊണ്ട് ഇവരുടെ എമ്പലിക്കൽ കൂടൊക്കെ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്, ഇവിടെ നിന്ന് കാണാൻ പറ്റും. അത് പോയിട്ടില്ല, അത് പയ്യെ പയ്യെ പോകുക ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ കുഞ്ഞുങ്ങളെയും പുതിയ കൂട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഈ സമയത്ത് ലുക്ക് മാത്രമല്ല ക്യൂട്ടായിട്ടുള്ളത്, അവരുടെ സൗണ്ട് ഭയങ്കര ക്യൂട്ടാണ് കേൾക്കാൻ. നല്ല രസം ഇവിടെ 5 പേരും കൂടി വിളിക്കുന്നൊക്കെ കേൾക്കാനായിട്ട്. ലഫിക്ക് നമ്മൾ അറിയാമെങ്കിൽ കൂടിയും എല്ലാവരെയും വൃത്തിയാക്കുന്നുണ്ട്, കാരണം ഞങ്ങൾ തൊട്ടുകൊണ്ട് എല്ലാവരെയും വൃത്തിയാക്കി. ഇപ്പൊ പാല് കൊടുക്കുകയാണ് എന്തിനാ വളർത്തിയെന്നുള്ള രീതിയിലാണ് തോന്നുന്നത്. എല്ലാരെയും പാല് കൊടുക്കുന്നുണ്ട്, ഇപ്പൊ തടയിൽ കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അവരെല്ലാം ഉറക്കി കിടത്തിയിട്ട് ബ്ലഫി ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുണ്ട്. അവരാണെങ്കിൽ നല്ല സുഖിച്ച് കിടന്നുറങ്ങുക, എല്ലാരും കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുക. ഇതില് ആകെ ഒരേ ഒന്നേ ഉള്ളു പെണ്ണായിട്ട്, അത് ഈ മേളിൽ കിടക്കുന്നതാണ്, ബാക്കി എല്ലാ ആൺകുട്ടികളാണ്. അപ്പൊ ഞങ്ങൾ കൂടി ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ കുഞ്ഞുങ്ങളെ തൊട്ടിട്ടുള്ളൂ, അല്ലാതെ ഞങ്ങൾ അധികം പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അവർക്ക് പ്രൈവസിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പൊ ഈ സമയത്ത് അവരെ തൊടുകയും പിടിക്കുകയും ഒന്നും ചെയ്യാണ്ട് അവർ കുറച്ച് വലുതാവുന്നവരെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞേ ഇരിക്കുന്നത്. ഇവര് ഭയങ്കര ക്യൂട്ടായോണ്ട് വെയിറ്റ് ചെയ്യാനും പറ്റുന്നുമില്ല. നമ്മൾ കൂടെ ഒരുപാട് അനക്കാൻ നിന്നാ പിന്നെ
ഫ്ലഫി കുഞ്ഞുങ്ങളെയൊക്കെ പറക്കി കൊണ്ട് വേറെ ഏതെങ്കിലും റൂമിൽ കൊണ്ട് വെച്ചാലും കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇരുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി വേറെ റൂമിൽ ടീപ്പോന്റെ അടിയിലാണ് കൊണ്ടുവയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്തവണ അതൊന്നും ഉണ്ടാവരുതെന്ന് കരുതിയിട്ട് ഞങ്ങൾ കൂടുന്ന അധികം അനക്കിയിട്ടില്ല. ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം തൊട്ടിട്ടേ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ബ്ലഫിക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും റൂമിലോട്ട് വരികയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് എപ്പോഴും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ആരെ കൊണ്ട് തൊടിയൊക്കെ എടുക്കുക ഒന്നും ചെയ്യണ്ടാവില്ല ആ സമയത്ത്. ഇനി ഈ ബ്ലഫിക്ക് കൊടുക്കുന്ന ഫുഡിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നല്ല ന്യൂട്രിയൻസ് ഉള്ള ഫുഡ് തന്നെ കൊടുക്കേണ്ടി വരും. നമ്മൾ കൊടുക്കുന്നത് കിറ്റൻസ് ഫോർമുല ഫുഡാണ്. അല്ലാതെ നല്ല ന്യൂട്രിയൻസ് ഉണ്ട്. അതാകുമ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനും രണ്ടുപേർക്കും നല്ല ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ടാവും. ഇനി ഈ സമയത്ത് അവർ ഫുഡും വെള്ളവും ഒക്കെ അതിൻ്റെ നെസ്റ്റിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. ഇനി ഇൻ കേസ് ലിറ്റർ ബോക്സ് യൂസ് ചെയ്യുന്ന പൂച്ചകളാണെങ്കിൽ ലിറ്റർ ബോക്സ് അതിൻ്റെ കൂടെ തന്നെ കൊണ്ട് വയ്ക്കണം. അതായത് ഈ എളുപ്പത്തിന് തന്നെ നെസ്റ്റിൻ്റെ അടുത്ത് നിന്ന് തന്നെ എല്ലാം കിട്ടുന്ന രീതിയിലൊക്കെ വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി പ്രസവിച്ച ഉടനെ തന്നെ ഫുഡ് കഴിക്കാത്ത പൂച്ചകളും ഉണ്ട്. അതത്ര അബ്നോർമൽ ഒന്നുമല്ല, നോർമൽ തന്നെയാണ്. ഒന്ന് രണ്ടാഴ്ചയൊക്കെ പിടിക്കും അതിന് പഴയതുപോലെയൊക്കെ ഫുഡ് കഴിച്ചൊക്കെ വരുമ്പോഴത്തേക്കും. ഇനി ഒന്ന് രണ്ടാഴ്ച കൊണ്ട് അത് ഫുഡ് കഴിച്ച് തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ വെറ്റിനറിനെ അറിയിക്കണം. ചിലപ്പോൾ അതെന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കും. അപ്പം നമ്മുടെ ബ്ലഫിയും കുഞ്ഞുങ്ങളും ഒക്കെ നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇവിടെ കഴിയുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടുതൽ വിശേഷങ്ങളും ഗ്രോത്തിനെ പറ്റിയിട്ടും കളിയും ചിരിയും ഒക്കെ ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും വേണം. താങ്ക് യു.